പെട്ടെന്ന് കിട്ടാനാ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ ഒന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനാ കൊടുക്കണം? നിന്റെ അല്ലേ നീ കൊടുക്കണം. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേ. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പന. ആകെ ഒരു 100-200 ചില്ലറ ഉണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവ, അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറോ ഇല്ലേ? അവൻ എടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണൊക്കെ പണയം വെക്കാ. ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് മൂന്നാല് ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ഡോ, ആ ജർമ്മൻകാരൻ യൂറോ ഇല്ലേ? ഇവിടെ ഇടക്കിടക്ക് വരാറില്ലാ. അയാൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇത് കൊറേ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ. ഞാൻ ജഡ്ജിയാ. മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനിയിൽ കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ട കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രേട്ടന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നു. പോയെടുക്ക് വേഗം വേഗം. സോറി, എവിടെ വന്നര? ഹലോ, ഞാൻ 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 പറഞ്ഞു. നീ എവിടെ പോണ്? അത് അത്യാവശ്യം ഒരു ഫോൺ വന്നു. ഇപ്പൊ ഫോൺ കേട്ടില്ല. അത് അയാൾ നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടില് കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ, നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബില്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ട്. അതാ ചോദിച്ചു, ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും? പോടാ അവിടെ. നീ അവന് വയറിച്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീ മറന്നിരിക്കില്ല, നീ കഴിക്ക്. ഈ ചെക്കന്റെ മേഡം ഞാനോ? മോനെ, ആകാശക്കുത്ത തിന്നട്ട. ഭണ്ഡാരത്തിൽ കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. എന്തവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പൊക്കി തിരങ്ങണോ? ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ വാങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇതാ ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചു. നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവൂല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടവും? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കട രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല, വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ? പോക്കറ്റിലുണ്ടായിരുന്ന 100 പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നും അല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശോടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തിൽ ബാഗ് ഏറ്റു തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാബാഗാ നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. ലൈറ്റ് ചെല്ലും 3000 ആകെ 8000. എന്തത്? 8000.
നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടനെ കൊടുത്തോളും. കുഞ്ഞപ്പേട്ടനാ? എങ്ങനെ? ഹോട്ടലിൽ ഉഴുന്നാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും ഇഡ്ലിക്കും പുട്ടിനും പഴത്തിനും ഒക്കെ ആട്ടണ്ട വരും. അപ്പോ അല്ല അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട, വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉഴുന്നാട്ടാൻ വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ? ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു, ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പൊ അതിന് വായിൽ പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരാളേർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി, ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാനെ കൊല്ലും? അങ്ങനെ എല്ലാവരും കൊല്ലണ്ട, കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നെയല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. നീയല്ലേ പറഞ്ഞു ഉറങ്ങന്ന്? എന്നിട്ട് ഫുഡ് ഫുഡ്, ഇത് ഞാൻ അന്നേരത്തെ കേട്ടതാണ്. അപ്പൊ ഞാൻ അമ്മച്ച് കൂർക്ക വലിക്കണെന്നാണ്. ഫുഡ് ഫുഡ്, ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ? നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും രണ്ട് ചാച്ചി സിമെന്റോട് കലക്കിട്ട് പായസം എന്ന് പറഞ്ഞ് കുടിപ്പിച്ചാലോ? അന്നനാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയോ, പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരുറപ്പിന്, പിന്നെ വിഷമന്റെ പ്രശ്നം ഉണ്ടാവില്ല. അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് എടുക്കാൻ ചെന്നാലേ നമ്മൾ രണ്ടിനെയും കൂടി പിടിച്ച്. അത് ശരി, ഇങ്ങനെ ഒരാളെ ഈ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. മോനെ, ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണണ്ടപ്പോ നിങ്ങളായിരിക്കും ഒന്നും ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചു. ഡ്രൈവിംഗ് 110 സ്പീഡ്, പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും. മോനും കൂടെ കോമഡി പിടിക്കും. വരിയാ വരിയാ, എല്ലാരും വരിയാ. മോനെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. നേരത്തെത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അവിടെ അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? It's all right. വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയിട്ട് ചെല്ല ചെല്ല. ബാലി എന്റെ ചെമ്മാട്ടിയെ ചക്കൻ കാണിക്കണേ, എന്നെ ഞാൻ എന്താണ്?
നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഇങ്ങനെ ബുദ്ധി വളർച്ചില്ലാത്ത ഒരു കുട്ടി കുടുംബത്തിലുള്ള കാര്യം മറച്ചു വെച്ചതും പോരാ പട്ടി മറച്ചു വെച്ചത് നിന്റെ തന്തയ്ക്ക് വെക്കുന്നുള്ള പട്ടി ഇവിടെ